നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ അവസ്ഥ വളരെ വേദനാജനകമാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ സൈനികരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. കൂൺമുളയ്ക്കുന്നത് പോലെയാണ് തീവ്രവാദികൾ പൊടുന്നനെ പലയിടങ്ങളിലും പൊങ്ങി വരുന്നത്. മേഖലയിൽ ഇന്ന് ഏറ്റുമുട്ടൽ നടന്നതായി രാവിലെ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഇതിനു പിന്നാലെ 4 സൈനികർ അടക്കം 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ്. രജൌരി സെക്ടറിലെ പീർ പാഞ്ചാൽ മേഖലയിൽ നടത്തിയ തിരച്ചിലിനിടെയാണ് സൈനികർക്ക് വെടിയേറ്റത്. പ്രതിരോധ വകുപ്പ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ ദേവേന്ദർ ആനന്ദാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നുഴഞ്ഞു കയറിയ ഭീകരർ തമ്പടിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം തിരച്ചിലിനിറങ്ങിയത്. ഒളിഞ്ഞിരുന്ന ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ അനന്തനാഗിലും ബന്ദിപ്പോറയിലും സൈന്യം ഇന്ന് രാവിലെ 2 ഭീകരരെ വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രജൌരി ജില്ലയിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് സൈന്യം മുന്നിട്ടിറങ്ങിയത്. തിരച്ചിൽ തുടരുകയാണെന്നും ഭീകരർക്കെതിരെ ശക്തമായ വെടിവയ്പ്പാണ് നടക്കുന്നതെന്നുമാണ് റിപ്പോർട്ട്. ജമ്മുകാശ്മീരിൽ 6 ദിവസത്തിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഭീകരവാദ ബന്ധമുള്ള 700-ൽ അധികം പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് സുരക്ഷാസേന. ഇവരിൽ പലർക്കും നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധമുണ്ടെന്നും പ്രവർത്തകരാണെന്നും സുരക്ഷാസേന സംശയിക്കുന്നുമുണ്ട്. ശ്രീനഗർ, കശ്മീർ, ബുദ്ഗാം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ കശ്മീരി പണ്ഡിറ്റ്, സിഖ്, മുസ്ലിം സമുദായക്കാർ എന്നിവരിൽ ഉൾപ്പെടും. എന്നാൽ ഭീകരരെ കസ്റ്റഡിയിലെടുത്തത് ആക്രമണങ്ങളുടെ ശൃംഖല തകർക്കാനാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ വർദ്ധനവ് ആക്രമണങ്ങൾക്ക് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ ഉപഘടകമായ ദി റെസിഡൻസ് ഫ്രണ്ടാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും പോലീസ് ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിലെ സർക്കാർ സ്കൂളിൽ ഭീകരരുടെ വെടിയേറ്റ് 2 അധ്യാപകർ കൊല്ലപ്പെട്ടിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സതീന്ദർ കൌർ, അധ്യാപകനായ ദീപക് ചാന്ദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കശ്മീരി പണ്ഡിറ്റായ മെഡിക്കൽ ഷോപ്പ് ഉടമയും വഴിയോര കച്ചവടക്കാരനും ക്യാമ്പ് ഡ്രൈവറും ബന്ദിപ്പോറയിൽ ടാക്സി ഡ്രൈവറായ മുഹമ്മദ് ഷാഫിയും ശ്രീനഗറിൽ തെരുവ് ഭക്ഷണ വിതരണക്കാരനായ ബീഹാർ സ്വദേശി വീരേന്ദർ പസ്വാനും ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഭീകരാക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാസേന ഭീകരവേട്ട ശക്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭീകരരുടെ അഴിഞ്ഞാട്ടം ജമ്മുകാശ്മീരിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ പോരാടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാകുന്നുണ്ടെങ്കിലും പലയിടത്തും ഭീകരരുടെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നീക്കങ്ങളാണ് ഇന്ത്യൻ സേനയെ വലയ്ക്കുന്നത്. തുടർച്ചയായി ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയാണ്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്ത്യൻ സേന ശക്തമാക്കുന്നുണ്ട്. എന്തായാലും സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.